സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. നാളെ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. മുന്നറിയിപ്പുകൾ പിൻവലിക്കും വരെ മലയോര വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്രാവിലക്ക് തുടരും. പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റത്തിന് ആഗോളതാപനം കൂടി കാരണമായെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കൂസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. തമിഴ്നാട് തീരത്തും വടക്കൻ കേരളത്തിന് സമീപവും നിലനിൽക്കുന്ന രണ്ട് ചക്രവാത ചുഴികളാണ് ഇപ്പോഴുള്ള അതിതീവ്ര മഴയ്ക്ക് കാരണം. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ ഇടുക്കി പാലക്കാട് ജില്ലകളിലും റെഡ് അലേർട്ട് നൽകി. നാളെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും കേരളത്തിന് ഭീഷണിയില്ല. ഉഷ്ണതരംഗത്തിൽ നിന്ന് പൊടുന്നനെയാണ് അതിതീവ്ര മഴയിലേക്ക് കേരളത്തിലെ കാലാവസ്ഥ മാറിയത്. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണെന്നും മാറ്റങ്ങളെ ഉൾക്കൊണ്ടുള്ള ജീവിത രീതിയിലേക്ക് മലയാളികൾ മാറണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് റിപ്പോർട്ടിനോട്. ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങളിലെല്ലാം തന്നെ ആഗോള താപനം എന്ന പ്രക്രിയയുടെ ഒരു പങ്കുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുരൂപീകൃതമായി ജീവിക്കേണ്ടതുണ്ട്. ഇന്നത്തെ മഴയിൽ തിരുവനന്തപുരം പോത്തൻകോട് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചു. 61-കാരി ശ്രീകലയാണ് മരിച്ചത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും തുടരുകയാണ്. റിപ്പോർട്ടർ തിരുവനന്തപുരം.